വെൽക്കം ടു ദേ രുചി. ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര മടിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടില്ലേ. പക്ഷേ അത് നമുക്ക് ഉണ്ടാക്കി തരുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ ഭയങ്കര സുഖം. അതെ, ദേ രുചിയിൽ ഞാനിവിടെ വന്നിട്ട് ഒരുപാട് ഡിഷുകൾ കാണുകയും മനസ്സിലാക്കും ടേസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു രസം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇടയ്ക്കെങ്കിലും നമ്മളൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിക്കെങ്കിലും നല്ല കിടുക്കൻ വിഭവങ്ങളൊക്കെ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരെ ആ ഒരു സർപ്രൈസ് കാണാനും ഒരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പറ്റിയ ചില വിഭവങ്ങളാണ് ഇന്ന് ദേ രുചിയിൽ ഇതാ റെഡിയാവാൻ പോകുന്നത്. പക്ഷേ അത് നമുക്ക് ഉണ്ടാക്കി തരുന്ന ആളെ അത് ഇൻവൈറ്റ് ചെയ്യണം. ആളുടെ പേരാണ് സുഷമ. ഹലോ. ഹലോ സുഷമ ചേച്ചിയുടെ ഒരു മാസ്റ്റർ പീസ് ആണോ ഈ റൗണ്ട് പൊട്ട്? ഏത് ഡ്രസ് ഇട്ടാലും അതിനനുസരിച്ചുള്ള പൊട്ടുകളും കാര്യങ്ങളും റൗണ്ടിലിടാൻ പറ്റില്ല. പക്ഷേ പൊട്ടലിലുള്ള ആ ഒരു കൺസിസ്റ്റൻസി പോലെ തന്നെ ആളുടെ ഡിഷുകൾക്കും ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ വിഭവങ്ങളാണെന്ന് നമുക്ക് ചോദിക്കാം. ആദ്യം ഒന്ന് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് എന്ത് വിഭവമാണ് സുഷ്മ ചേച്ചി കൊടുക്കണേ പ്രേക്ഷകർക്ക്? പ്രോൺസിൻ്റെ ഒരു സ്റ്റാർട്ടറാണ്. ആ, അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ നല്ലൊരു ഇതൊരു പ്രോൺസ് ലോളിപ്പപ്പ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ പേരിട്ടു പ്രോൺസ് ലോലിപ്പോപ്പ്. ഭയങ്കര ഈസി ആണ്. ചിക്കൻ ലോലിപ്പോപ്പ് പോലെ സ്പൈസി ആണോ? കുറച്ച് സ്പൈസിയാണ്. നമുക്കത് വേണമെങ്കിൽ കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം. പക്ഷേ ഞാൻ ഇപ്പം എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ? ആദ്യം പ്രോൺസ് വേണം. ഇപ്പം ഞാൻ വലിയ പ്രോൺസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഒരു 250 grams. ആ, അത്രേ 300 grams. അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് മുട്ട, ഒരു മുട്ട, കോഴിമുട്ട വേണം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ചില്ലി, റെഡ് ചില്ലി സോസ്, റെഡ് ചില്ലി പൗഡർ, സോയ സോസ്, പെപ്പർ, കോൺഫ്ല, മൈദ, ഇതെല്ലാം കഴിഞ്ഞ് ബ്രെഡ് ക്രംസിൽ കൂട്ടി ചെയ്യാം. ഓക്കെ, പിന്നെ പൊരിച്ചെടുക്കാൻ ഓയിൽ. ഓയിൽ അപ്പം ആവശ്യത്തിന് ഉപ്പ്, ഉപ്പും നാരങ്ങ നീരും. ഓക്കെ ഓക്കെ. അപ്പോൾ പ്രോൺസ് ലോലിപ്പോപ്പ് ആണ് നമ്മുടെ ഐറ്റം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ ഒരു മാരിനേഷൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം പ്രോൺസ്, ഇപ്പോൾ ഒരു 300 grams ഉണ്ട്. ഒരു ഈ ടീസ്പൂണിൻ്റെ 2 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, ചില്ലി പൗഡർ ഒക്കെ ഉണ്ട്. അപ്പം ഇപ്പം ഞാനിവിടെ 1 teaspoon ഇടുന്നത്. വേണമെങ്കിൽ കൂട്ടാം. ഏകദേശം ഒരു 1/4 teaspoonോളം. ആ, 1/4 teaspoon മുളക്. പിന്നെ അതേ ഒരു 1/2 teaspoon കുരുമുളക് പൊടി. പിന്നെ സോയ സോസ് ഒരു 1/2 teaspoon, ചില്ലി സോസ് 2 teaspoon. ഓക്കെ, നാരങ്ങ നീര് 1 teaspoon. ഇതിൽ എരിവിൻ്റെ അളവൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ച് അങ്ങോട്ടൊക്കെ മാറാം, മാറ്റാം നമുക്ക്. അപ്പോൾ ആവശ്യത്തിന് ഇതൊന്ന് കുഴച്ചിട്ട് ഇപ്പം ഇതിലേക്ക് 1 മുട്ട, നല്ല ഒന്ന് യോജിപ്പിക്കണം. ഇതിലേക്ക് മൈദ, കോൺഫ്ലവർ, ഓക്കെ, അപ്പോൾ 2 teaspoonോളം മൈദയും 2 teaspoonോളം കോൺഫ്ലവർ ഇട്ടു. ഓക്കെ, ഇപ്പോൾ കുറച്ച് കട്ടിയായില്ലേ, ഇതൊന്ന് ഒരു 1/2 hour ഓക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് പൊതിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നല്ലൊരു മാരിനേഷനിൽ നമ്മുടെ പ്രോൺസ് നന്നായി പൊതിഞ്ഞിട്ടുണ്ട്. ഇനി അതൊരു 1/2 hour മാരിനേറ്റ് ആവണം. ചേച്ചി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നത് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു നാടൻ കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാരിനേഷനിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് കയറും. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറാണത് ആക്ച്വലി, അങ്ങനെയൊക്കെ ഒരു മിക്സ് ചെയ്യുക എന്നുള്ളത്. പുറത്തു പോകുമ്പോൾ സ്പൂണിൽ ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മാരിനേഷൻ അങ്ങനെയൊക്കെ ചെയ്യും. ബട്ട് ഇതാണ് കൂടുതൽ ടേസ്റ്റി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഒരു 1/2 hour നമുക്കൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞ് സംഭവം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മസാലയുടെ ആ ഒരു ടേസ്റ്റും എരിവും പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് നമ്മുടെ പ്രോൺസിൽ പിടിച്ചിട്ട് 1/2 hour നമ്മൾ മാരിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അതും ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട്. എനിക്കറിയാം, എനിക്കറിയാം. അപ്പം നാ നേരം കൊണ്ട് ഇത് ചൂടാക്കാൻ വെച്ചോളൂ. എണ്ണ, ശരി. ഇതിൽ നമ്മൾ ഏതെണ്ണ യൂസ് ചെയ്യണേ? ഇത് നമ്മുടെ സൺഫ്ലവർ ഓയിലാ നല്ലത്, വെളിച്ചെണ്ണ തെറ്റില്ല. ഓക്കെ, ഡീപ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചൂടാവുന്ന നേരം കൊണ്ട് ബ്രെഡ് ക്രംസിൽ നമുക്ക് പൊതിഞ്ഞിട്ട് പ്രോൺസ് സെറ്റാക്കാം. ആ
ആകെ 3 സ്റ്റെപ്സ് ഉള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. ഒന്ന് മാരിനേറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് ബ്രെഡ് ക്രംസിൽ പൊതിയുക, ഫ്രൈ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ നമ്മുടെ ഓരോരോ പ്രോൺസും നല്ല ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുക. നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് ബോക്സിലാക്കി ഫ്രിഡ്ജിലും വെക്കാം. നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് എടുത്ത്. അപ്പൊ ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് പുറത്ത് ആ ഒരു ഇത് കിട്ടുമോ നമുക്ക്? കോട്ടിംഗ് കിട്ടും. ഒരു 15 മിനിറ്റ്സ് പുറത്ത് വെക്കണം, എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പൊ തന്നെ എടുത്ത് വറക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോ പോയിന്റ് ഒക്കെ കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ എണ്ണ നന്നായി ചൂടായി. ഇപ്പൊ നമുക്ക് ആദ്യം കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാം. ഓക്കെ, ഒന്ന് ചൂടായിട്ട് പിന്നെ തീ കുറച്ചാൽ മതി, അല്ലെങ്കിൽ ആ ക്രിസ്പിനെസ് കിട്ടില്ല. ഓക്കെ ഓക്കെ. ഇതിപ്പോ ലോലിപോപ്പ് ആയതുകൊണ്ട് ചിക്കൻ ഇതിന് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അത് പക്ഷെ കുറച്ച് ബോൺലെസ് ആക്കിട്ട് കുഞ്ഞു കുഞ്ഞു പീസ് ആക്കി അതും ചെയ്യണം. ഓക്കെ, ഇപ്പൊ നന്നായിട്ടൊന്നും മുരിഞ്ഞല്ലേ, തിരിച്ചിട്ടാ. നല്ല ഒരു ചൈനീസ് റെസ്റ്റോറന്റിന്റെ കൂടെ പോകുമ്പോഴുള്ള ഒരു മണം വരുന്നുണ്ട്. ഒന്നും കൂടി മുരിഞ്ഞ ശേഷം നമുക്ക് എടുക്കാം. ഓക്കെ, ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടാൽ ചിക്കൻ ആണോ പ്രോൺസ് ആണോ എന്ന് മനസ്സിലാവില്ല, കാരണം ആ കോട്ടിങ് അത്രയും തിക്നെസ് ഉണ്ട് അതിൽ. നന്നായിട്ട് കവർ ചെയ്തുകൊണ്ട് തന്നെ ചിക്കൻ ബോൺലെസ് പീസാന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ, ഇതുപോലെയാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. ഇനി ബാക്കി കുറച്ച് പീസ് കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ പ്രോൺസ് നന്നായി കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തു. ഇനി അതിന് ലോലിപോപ്പ് ആക്കണം, അത് മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ കഴിക്കണം, അത്രേ ഉള്ളൂ. ചൂടുണ്ട്, നമ്മുടെ ടൂത്ത് പിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്ക്, ഒറ്റ വലിയ സ്റ്റിക്കിലാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വലുതെടുക്കാം. അതല്ല ഇങ്ങനെ, എനിക്ക് ആക്ച്വലി ഇതാണ് ഇഷ്ടം, ഇതാണ് കഴിക്കാൻ എളുപ്പം. ഇത് പക്ഷെ കുറച്ച് വലിയ പ്രോൺസ് ആയാൽ കുറച്ച് വെയിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് മതി. പ്രോൺസ് ലോലിപോപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ചെമ്മീനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, സോയാ സോസ്, റെഡ് ചില്ലി സോസ്, കുറച്ച് നാരങ്ങ നീര്, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായി ഇളക്കി അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. മാരിനേറ്റ് ആയ ഈ ചെമ്മീൻ ബ്രെഡ് ക്രംസിൽ മുക്കി ചൂടായ എണ്ണയിൽ വറുത്ത് കോരുക. ഇനി ഇത് ബാംബു സ്റ്റിക്കിൽ കോർത്ത് ഉപയോഗിക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ലോലിപോപ്പ് റെഡി. അപ്പോൾ ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. ശരിക്കും ആവശ്യമൊന്നുമില്ല, വെറുതെ എടുത്ത് കഴിച്ചാൽ മതി. എന്നാലും ഇത് എങ്ങനെ വേണമെങ്കിൽ വെക്കാം. നമുക്ക് നമ്മൾ കുറച്ച് മയോണൈസ് വെച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇനി എൻ്റെ നമ്പർ പന്താച്ച് കൊടുങ്കോ. അപ്പോൾ കേക്കട്ടെ കേട്ടോ. പുറത്ത് ഭയങ്കര ക്രിസ്പിയാണ്, ഉള്ളു പക്ഷെ ഭയങ്കര സോഫ്റ്റാണ്. എരിവ് കുറച്ചുകൂടി കൂട്ടായിരുന്നു കേട്ടോ, കുട്ടികൾക്കായതുകൊണ്ട് കുറച്ച് ഇനി വേണമെങ്കിൽ കൂട്ടാം. പക്ഷേ ഉണ്ടല്ലോ ലൈറ്റായിട്ട് ലെമണിൻ്റെ ആ ഒരു ഫ്ലേവർ ടേസ്റ്റ്, പിന്നെ പെപ്പറിൻ്റെ ആ ഒരു ഒരു അറിയാലോ ആ ഒരു കുത്തിൻ്റെ അതുണ്ട്. പുളിപ്പ് ഇതിൽ നല്ല ടേസ്റ്റ് രസമായിട്ടുണ്ട്. പുറത്തുള്ള ആ ഒരു ക്രിസ്പിനെസും ഉള്ളിലുള്ള, നേരത്തെ ഞാൻ പറഞ്ഞേ ചേച്ചി നാരങ്ങനീരൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കറക്റ്റായിട്ട് ഇത് കഴിക്കുന്ന സമയത്ത്. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കി തകർത്തു. ഒരു സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വേണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. ചേച്ചി നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ, അതായത് നമ്മൾ ഇതിൻ്റെ മാരിനേഷനൊക്കെ ചെയ്ത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ആവശ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് 10-20 മിനിറ്റ് മുന്നേ പുറത്ത് വയ്ക്കുക, ട്രൈ ചെയ്തെടുക്കുക. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറായി, സ്നാക്കായി, എന്ത് വേണമെങ്കിലാകാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഡിഷ് കണ്ടു. ഇനി എന്താ തരണേ നെക്സ്റ്റ്? മിർച്ചി ബീഫ്.
അപ്പൊ മിർച്ചി ബീഫ് പേര് പോലെ നല്ല പച്ചമുളക് ഇട്ടിട്ടുള്ള നല്ല പച്ചമുളക് മാത്രമേ ഉള്ളൂ എരിവ് ആണ് കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഒന്നും നമ്മുടെ കേരള സ്റ്റൈലല്ല കേരളത്തിൽ പറഞ്ഞെങ്കിൽ ബംഗാളി ഡിഷാണ് ഓ അത് ശരി ശരി അപ്പൊ നമ്മുടെ ഒരു കുരുമുളക് ബീഫ് എന്നുള്ള കോൺസെപ്റ്റ് മാറിയിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ട് എരിവ് നന്നായിട്ടുണ്ടോ നല്ല എരിവ് ഉണ്ടാവും ഇത് ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വൺ അവർ ടു അവർ കഴിയുമ്പോൾ എരിവ് കുറയും ഓ നല്ല എരിവ് കൂട്ടി ഉണ്ടാക്കുക പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ കുറഞ്ഞോളും ശരി ശരി അപ്പൊ അങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊരു ബ്രേക്കിന് ശേഷം പറയാം നല്ലൊരു ഡിഷ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് മാത്രം ഉറപ്പായി ഓക്കെ അപ്പൊ ഒരു ഷോർട്ട് ബ്രേക്ക് വെൽക്കം ബാക്ക് ടു ദേ രുചി നമ്മളിത് ഈ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് എത്തി ഒന്ന് എരിയാൻ വേണ്ടി റെഡി ആയിക്കോളൂ കാരണം നല്ല ജോറനായിട്ടുള്ള നല്ല എരിവുള്ള ഒരു വിഭവമാണ് തരുന്നത് അതും മിർച്ചി ബീഫ് എന്നാണ് പേര് ഇതൊരു ബംഗാളി ഡിഷ് അല്ലേ ബംഗാളി ഡിഷ് ശരിക്കും ബംഗാളിൽ അവർ ബീഫ് യൂസ് ചെയ്യുമോ ബീഫ് ആക്ച്വലി ഇത് ബംഗാളി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ചെയ്യുന്നത് ആക്ച്വൽ റെസിപ്പിയിൽ മട്ടൺ ആണ് ഓക്കെ ഞാൻ പക്ഷേ ഇത് നമ്മൾ കേരളത്തിൽ ബീഫ് അല്ലേ അതെ അതെ ബീഫും പൊറോട്ട ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് മലയാളികളാണ് ഇത് ബ്രെഡിന്റെ കൂടെ ഒക്കെ നല്ലതാണ് ചപ്പാത്തി ബ്രെഡ് പൊറോട്ട എന്തിനു കൂടെ വേണമെങ്കിൽ കഴിക്കാം ശരി ശരി അപ്പൊ ഞാൻ ബീഫിൽ പരീക്ഷിച്ചതാണ് ബീഫിൽ പരീക്ഷിച്ചു വിജയിച്ചു വിജയിച്ചു ഓക്കെ അപ്പൊ നമ്മൾ തരാൻ പോകുന്നത് മിർച്ചി ബീഫ് ആണ് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ബീഫ് അര കിലോ ഓക്കെ മല്ലിയില ഒരു രണ്ട് ബഞ്ച് ബഞ്ച് ഒരു കപ്പ് നിറച്ച് ഓക്കെ ഒരു 110 ഗ്രാം പച്ചമുളക് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഒരു 3 കുടം ഓക്കെ ഫുള്ള് ഇഞ്ചി വന്ന് നമ്മൾ പിന്നെ സോർട്ട് ചെയ്യാനുള്ളതാണ് ഇതൊരു 3 ടേബിൾ സ്പൂൺ ഇടും 3 ടേബിൾ സ്പൂൺ നല്ലോണം വേണം ഇഞ്ചി വേണം ഓക്കെ ഡൺ പിന്നെ സവോള സവോള ഏകദേശം അര കിലോ വേണ്ട എന്നാൽ അര കിലോയിലും കുറച്ച് കുറവ് കുറച്ച് കുറവ് ഒരു 300 ഗ്രാംസ് സവോള ഓക്കെ ഓക്കെ പിന്നെ നെയ്യും എണ്ണയും മറ്റേ സൺഫ്ലവർ ഓയിൽ ആണ് ഉപ്പ് മഞ്ഞപ്പൊടി വിനീഗർ ഓക്കെ എല്ലാം ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ളതാണ് പക്ഷെ ഇങ്ങനെ നമ്മൾ ബീഫ് ഉണ്ടാക്കാറുണ്ടോ ഇല്ല അതെങ്ങനെയാണ് നമ്മൾ ഇതിപ്പോ കാണാൻ പോവാണ് എന്താ ആദ്യം ചെയ്യുക ആദ്യം നമുക്ക് ഈ പേസ്റ്റ് അരക്കാം മല്ലിയില ഞാൻ ഒരു വലിയ ബഞ്ച് എടുത്തിട്ടുണ്ട് ഇത്രയും വേണം അത് കഴിഞ്ഞ് വെളുത്തുള്ളി 3 കുടം വെളുത്തുള്ളി 3 കുടം വെളുത്തുള്ളി ഏകദേശം 2 ബഞ്ചോളം മല്ലിയില നന്നായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പൊ ഭയങ്കര എരിവ് ഉണ്ടാവും ഞാൻ പച്ചമുളകൊക്കെ കൂടുതൽ ഇടുന്നോണ്ട് ഞാൻ കുറച്ച് കുറയ്ക്കുക ഓക്കെ അപ്പൊ വലുത് കിട്ടുകയാണെങ്കിൽ 3 ഫുൾ ഇട്ടോളാം പച്ചമുളക് പച്ചമുളക് ഇപ്പൊ ഞാൻ ഇപ്പൊ എരിവിനുള്ളത് കുറച്ച് കുറയ്ക്കുകയാണ് അല്ലെങ്കിൽ കൂട്ടാം നമ്മൾ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പച്ചമുളക് എടുത്ത് വെച്ചിരിക്കുന്ന മാതിരിയാണ് ഒരു പ്ലേറ്റ് നിറയെ പച്ചമുളകാണ് ഉപ്പിട്ടിട്ട് നമുക്ക് അരക്കാം ഓക്കെ അപ്പൊ നമ്മൾ എന്തൊക്കെ ചേർത്തു ഒരു 2 ബഞ്ചോളം മല്ലിയില 3 കുടം വെളുത്തുള്ളി അതേപോലെ തന്നെ ഒരു 100-110 ഗ്രാമോളം പച്ചമുളക് ആവശ്യത്തിന് ഇത്തിരി ഉപ്പ് ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ അരക്കാം വെള്ളം ചേർക്കാതെ അരക്കാം ഓക്കെ ശരി ഏകദേശൻ്റെ ഡ്രസ്സിൻ്റെ കളറിൽ നല്ലൊരു മസാല കിട്ടിയിട്ടുണ്ട് കണ്ടോ ആരോടെങ്കിലും നല്ല വിരോധമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് മണക്കാൻ പറഞ്ഞാൽ മതി ഞാൻ മണക്കുന്നില്ല തൽക്കാലം നല്ല മസാല റെഡിയായി ഇരിക്കട്ടെ ഇപ്പം നമുക്ക് കടായിൽ ആദ്യം ഈ സവാള ഒന്ന് വയറ്റി എടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ എത്ര സവാള എടുത്തിട്ട് ഏകദേശം ഒരു 1/2 kg കുറച്ച് താഴെ 300 ഗ്രാം 300 ഗ്രാം ഓക്കെ നീളത്തിലരിഞ്ഞ സവാള ഞാൻ ഒന്ന് വയറ്റി എടുക്കണം പാൻ കത്തിച്ച് എണ്ണ ഒഴിക്കാം എണ്ണയും നെയ്യും കൂടി ഞാൻ കുറച്ച് മിക്സ് ചെയ്യാം സൺഫ്ലവർ ഓയിലും അതേപോലെ കുറച്ച് നെയ്യും അല്ലേ ഇതിനിപ്പോ എങ്ങനെയാ അത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവിയാൽ മതി അത് ബ്രൗൺ ആവണം ഒന്ന് ബ്രൗൺ ആവണം ഓക്കെ കുറച്ച് ഉപ്പിട്ടിട്ട് എന്നാ പെട്ടെന്ന് ബ്രൗൺ ആയി കിട്ടും ലൈറ്റ് ബ്രൗൺ ആയി ഇനിയിപ്പൊ നമ്മൾ ഇതിൽ ഇഞ്ചി ഇടും ഇഞ്ചി നിറ കൊത്തി അരിഞ്ഞതാണ് ഓക്കെ 3 ടേബിൾ സ്പൂൺ വേണം അല്ലേ ഇതും ഈ പറഞ്ഞ പോലെ സവാള ഒന്ന് വഴന്ത് കിട്ടുന്ന അതേപോലെ തന്നെ ബീഫ് വെന്ത് കിട്ടുന്ന ഒരു ടൈമാണ് വേണ്ടത് അല്ലേ
ഇൻഗ്രീഡിയൻസിന്റെ എണ്ണൊക്കെ വളരെ വളരെ കുറവാണ്. പിന്നെ ഇഞ്ചി ഒന്ന് നല്ല മൂക്കണം. ഓക്കെ, ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ സവോള പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓക്കെ ഓക്കെ, ആ ഇഞ്ചിയുടെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങണം. നല്ല ഇഞ്ചി മൂത്ത മണം എന്ന് പറഞ്ഞാൽ ഇതാണ് മണം. നല്ല മൂത്തു, നല്ല മണം വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആ ബീഫ് ഇതിലേക്ക് ഇടും. ഓക്കെ, അര കിലോ ബീഫ് അല്ലേ? അര കിലോ ബീഫ് ബോൺലെസ് ആയി കട്ട് ചെയ്ത് ഒരു ചെറിയ ചെറിയ പീസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇട്ടു ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കുമ്പോ തന്നെ അതിന്റെ ഒരു കളർ മാറും. കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ, കളർ ഒന്ന് മാറി ഒന്ന് മാറി. ഇപ്പൊ നമുക്ക് ഈ ഗ്രീൻ പേസ്റ്റ് ഇടാം. ഓക്കെ, കുറച്ച് മഞ്ഞപ്പൊടി, പെട്ടെന്ന് വേണ്ട കിട്ടാൻ ഒരു ഓക്കെ രണ്ട് രണ്ടര ടീസ്പൂൺ വിനാഗിരി. ഓക്കെ, ഇതിൽ ഗ്രേവി ഉണ്ട്, പക്ഷെ എന്നാലും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ബീഫ് ഒന്ന് വെന്ത് കിട്ടണം. ഓക്കെ ഓക്കെ, ഇതൊന്ന് നല്ല മിക്സ് ആയ ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പ് വേണം, പക്ഷെ നമ്മൾ അതിൽ കുറച്ചല്ലേ ഇട്ടിട്ട്, ബീഫിന് ഉപ്പ് വേണല്ലോ. ഈ വെള്ളം കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ കുക്കറിനകത്ത് ഇട്ടിട്ടും ചെയ്യാം. പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ എത്ര വിസിൽ വേണ്ടി വരും? ഒരു രണ്ട് വിസിൽ വന്നിട്ട് ഒരു 15 മിനിറ്റ് തീ കുറച്ച് വെക്കാം. കുറച്ച് വെക്കാം. ഇതിപ്പോ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പോവാണ്. അതെ, കുറച്ച് വെള്ളം തരട്ടെ. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പോ അത് കുറച്ച് സമയം എടുക്കും അറിയാലോ, ബീഫ് ഒന്ന് വെന്ത് വരണം, ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം അല്ലേ? അതെ, നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോ ലോ ഫ്ലെയിമിലാണ്. ലോ ഫ്ലെയിമിലാണ്. ഓക്കെ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേവി അനുസരിച്ച് നമുക്കത് കുറുക്കിയിട്ട് ഒരു ഗ്രേവി പരുവത്തിലാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ബീഫ് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട്, നന്നായിട്ട് ഒന്ന് കുറുകിയ പോലെ എനിക്ക് ഒരു തോന്നലുണ്ട്. തുറന്നോട്ടാം, കുറുകി. നമുക്കിപ്പം ഇത്ര ഗ്രേവി വേണമെങ്കിൽ ഇത്ര ഗ്രേവിയിലാക്കാം, അല്ല കുറച്ചും കൂടി കുറുക്കണമെങ്കിൽ കുറുക്കാം. പക്ഷെ ഇപ്പം നമ്മൾ ചപ്പാത്തി ഇതിൻ്റെ കൂടെ ഒക്കെ കൂട്ടണ്ടേ, കുറച്ച് ഗ്രേവി ഇരുന്നോട്ടെ. ഇരുന്നോട്ടെ. ഓക്കെ, ഇത് റെഡിയായി. റെഡിയേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ എത്ര ദിവസം ഇരിക്കും ഇങ്ങനെ? ഇത് ആക്ച്വലി കുറച്ച് നാളിരിക്കും, വിനീഗർ ഒക്കെ ഇട്ടതുകൊണ്ട് നമുക്ക് പുറത്ത് തന്നെ ഒരു രണ്ട് ദിവസം വരെ. ഉള്ളി ഇട്ടാലും ഇരിക്കുമോ? ഇരിക്കും. അതിലെ നമ്മൾ ഉള്ളി വയറ്റിയിട്ടല്ലേ ഇടണത്. അതെ, കുക്കറിൽ അതിന്റെ വാട്ടർ കണ്ടക്ട് ഫുള്ള് എടുത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൂടി ഇരിക്കും. ഇപ്പൊ നമ്മളിത് കടായിൽ ഉണ്ടാക്കണം, കുക്കറിലൊക്കെ ഉണ്ടാക്കി വറ്റിച്ചെടുക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു 2 ഡേയ്സ് പുറത്ത് വെക്കും. പുറത്ത് വെക്കാൻ പറ്റും. അത് നമ്മൾ എണ്ണ കുറച്ച് നല്ലോണം ഒഴിച്ചല്ലോ, ചീത്തയാവില്ല. അതുകൊണ്ട് അപ്പൊ ഇതിപ്പോ ബംഗാളീസ് എങ്ങനെയാ, അവര് ഈ പറഞ്ഞ പോലെ വെച്ചിട്ട് പിന്നെ യാത്ര ചെയ്യുമ്പോ മിക്കവാറും കൊണ്ടുപോകുന്ന സാധനം അത്? ഇതോ, ഇതും ബ്രെഡും കൊണ്ടുപോകും, ചപ്പാത്തിയും കൊണ്ടുപോകും. അപ്പൊ നാശാവില്ല, നാശാവില്ല. അതിങ്ങനെ ഒരു പിക്കിള് പോലെ അവര് സേവ് ചെയ്യും. ഓക്കെ ഓക്കെ, അതിങ്ങനെ കൂട്ടി കൂട്ടി കഴിക്കുക. അപ്പൊ എരിവ് കുറഞ്ഞു കൊണ്ടേ വരും. ഓ, രണ്ടു ദിവസമൊക്കെ കൂടുമ്പോറും. അപ്പൊ ഒരു ട്രെയിൻ യാത്രയുണ്ട്, അതല്ലെങ്കിൽ ടൂർ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്യാം. രണ്ടു ദിവസം വരെ പുറത്തിരിക്കും, രണ്ടു ദിവസം കൂടുതൽ ഇരിക്കുമായിരിക്കും അല്ലേ? രണ്ടു ദിവസം ഇരിക്കും, എന്താണെങ്കിലും ഇരിക്കും. അപ്പൊ പിന്നെ പ്രശ്നമില്ല, പുറത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ല, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു സാധനം വീട്ടിൽ കഴിക്കുകയും ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ ഇതായി. ഇനിയിപ്പോ നമുക്ക് ഓഫ് ചെയ്തിട്ട് സെർവിങ് ഡിഷ്. ഓക്കെ, മിർച്ചി ബീഫ്. ആദ്യം 2 കെട്ട് മല്ലിയില, 3 കുടം വെളുത്തുള്ളി, 15 പച്ചമുളക്, ഉപ്പ്, ഇത്രയും ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. ഇനി പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും നെയ്യും ചേർത്തൊന്ന് ചൂടാക്കുക. ഇതിലേക്ക് നീളത്തിലരിഞ്ഞ സവാളയും ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക. വഴന്ന ശേഷം കുറച്ച് ഇഞ്ചിയും ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കുക. ഇനി ബീഫും നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഗ്രീൻ പേസ്റ്റും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, വിനീഗർ, ഉപ്പ് ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താൽ ടേസ്റ്റി ആയിട്ടുള്ള മിർച്ചി ബീഫ് റെഡി. അപ്പൊ ഇത് മിർച്ചി ബീഫ് ആയതുകൊണ്ട് ഒരു മിർച്ചി മാത്രം വെച്ച് ഗാർണിഷ് ചെയ്യാം. സിമ്പിൾ ഗാർണിഷ്. സിമ്പിൾ ഗാർണിഷ്. ടേസ്റ്റ് ചെയ്ത് നോക്കുക. അത്താഴ ഭക്ഷണിക്കാരുണ്ട്, അതിനെ ഡിസ്റ്റർബ് ചെയ്യണം, എനിക്ക് അതിന് തന്നാൽ മതി.
അത് നല്ല ചൂടുണ്ട്. ഇത് കഴിച്ചിട്ട് പിന്നെ സമാധാനമായിട്ട് ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം. ഓക്കെ. വമ്പൻ എരിവാണേ, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന എരിവാണ്. ഗ്രീൻ ചില്ലിൻ്റെ എരിവ് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഗ്രീൻ ചില്ലി ആൻഡ് പെപ്പർ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ പെപ്പർ ഇട്ടിട്ടില്ല, പക്ഷേ നല്ലിങ്ങനെ നമ്മളിങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കുന്ന തരത്തിലുള്ള ഒരു എരിവാണ്. ഇഞ്ചിൻ്റെ ഫ്ലേവർ അടിപൊളിയായിട്ടുണ്ട്, ബിക്കോസ് അത് എല്ലായിടത്തും ആ ഫ്ലേവർ കിട്ടുന്നുണ്ട്. പിന്നെ സവാളയൊക്കെ നന്നായിട്ട് അതിലിങ്ങനെ അലിഞ്ഞ് ചേർന്നിട്ട് നല്ല ഗ്രേവി, ബീഫ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വിനിഗറിൻ്റെ ആ ഒരു ചെറിയൊരു ടേസ്റ്റ് എവിടെയോ കിടക്കുന്നുണ്ട്. അപ്പോൾ വിനിഗറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം വെച്ചാലും ടേസ്റ്റ് കൂടുകയുള്ളൂ. രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഡിന്നറിന് എടുക്കുമ്പോഴേക്ക് കറക്റ്റ് എരിവൊക്കെ പാകമായിരിക്കും. അപ്പോൾ കണ്ടല്ലോ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പം എന്തെങ്കിലും ഉണ്ടാക്കി നോക്കുന്ന എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഇന്നത്തെ ഈ ഒരു അടിപൊളി എപ്പിസോഡ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. സുഷമ ചേച്ചി, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ അടുത്തോട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു ബൈ പറഞ്ഞാലോ. ഷുവർ. എപ്പിസോഡ് ഇതേ ഇവിടെ അവസാനിക്കുന്നു. ഇനി ഇതാ ഇതുപോലെ നല്ലൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ. Thank you.